നാളെ UDF LDF ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ കുറിച്ചും സ്കൂൾ വാർഷിക പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വയനാട് കുറുവയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വെള്ളച്ചാലിൽ പോൾ മരിച്ച സംഭവത്തിന് പിന്നാലെ നാളെ UDF വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ LDF നാളെ വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ വാർഷിക പരീക്ഷകൾ മാർച്ച് 1 മുതൽ ആരംഭിക്കും. പരീക്ഷയുടെ ടൈം ടേബിൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ മാർച്ച് 1 മുതൽ 27 വരെ നടക്കും. SSLC പരീക്ഷാ ദിവസങ്ങളിൽ മറ്റു ക്ലാസുകളിലെ പരീക്ഷ നടത്തില്ല. മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് റമദാൻ വ്രതത്തിന് ശേഷം പരീക്ഷ നടത്താനാണ് തീരുമാനം. പ്രൈമറി സ്കൂളുകളിൽ മാർച്ച് 18 മുതൽ 26 വരെയാണ് വാർഷിക പരീക്ഷ. പരീക്ഷയുമായി ബന്ധപ്പെട്ട ടൈം ടേബിൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. വയനാട് ജില്ലയിൽ നാളെ നടത്താനിരുന്ന PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. PSC അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ജീവനുകൾ നഷ്ടമാവുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് LDFും UDFും ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇതേസമയം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വാട്ടർ ബെൽ സംവിധാനം തുടങ്ങാൻ നിർദ്ദേശം. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 മണിക്ക് വാട്ടർ ബെൽ ഉണ്ടാവുക. ബെൽ മുഴങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് സമയം വെള്ളം കുടിക്കാനായി നൽകണമെന്നാണ് സ്കൂളുകൾക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം. താങ്ക്സ് ഫോർ വാച്ചിങ്.